സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. കഴിഞ്ഞ 2024 LDC ബാച്ചിൽ നമ്മൾ നോക്കിയിരുന്നത് പൗരത്വം എന്ന ഭാഗമായിരുന്നു. ഭരണഘടന എന്നുള്ള വലിയ ടോപ്പിക്കിലെ പൗരത്വം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന എന്ന ഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ചെറിയൊരു ടോപ്പിക്കായിട്ടുള്ള മൗലിക കടമകൾ ആണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഇത് പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പിക്കും കൂടിയിട്ടാണ്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന്റെ 3 സ്റ്റേജസിലും മൗലിക കടമകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് എന്നെല്ലാം പറയുന്നതിന് മുൻപ് ഒരു രണ്ട് പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ഓക്കെ, നമ്മളുടെ USAയോ USSRഓ അല്ലെങ്കിൽ ബ്രിട്ടനോ അവരൊന്നുമല്ല മൗലിക കടമകളെക്കുറിച്ച് കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ജപ്പാനാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഓക്കെ, ഇനി നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്നുള്ള ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് USSR എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇന്ത്യയെ കൂടാതെ മൗലിക കടമകളുള്ള ഏഷ്യൻ ജനാധിപത്യ രാജ്യം ഏതാണ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനും വരാം. അതിൽ അടിവരയിട്ട് നോക്കുന്നത് ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ്. ഓക്കെ, ചൈനയ്ക്ക് മൗലിക കടമകളെല്ലാം ഉണ്ട്, പക്ഷെ അവർ ജനാധിപത്യ രാജ്യമല്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ കൂടാതെ മൗലിക കടമകളുള്ള ഏഷ്യൻ ജനാധിപത്യ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാലും അത് ജപ്പാനാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിലേക്ക് കടക്കാം. ഇനി ഈ ഭരണഘടന നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് 1950 January 26 നമ്മളുടെ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്ത്, ഈ മൗലിക കടമകൾ എന്നൊരാശയം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് പിന്നീട് 1976 കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മളുടെ ഭരണഘടന 1956 January 26 അംഗീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന 22 ഭാഗങ്ങളിൽ മൗലിക കടമകൾ എന്നുള്ള ഭാഗം എന്നുള്ള ആശയം അതിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് പിന്നീട് 1976 അത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അത് ഏത് കമ്മിറ്റീൻ്റെ ശുപാർശ പ്രകാരമാണ് അത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ, അത് സ്വരൺ സിംഗ് കമ്മിറ്റീൻ്റെ ശുപാർശ പ്രകാരമായിരുന്നു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ 1976 കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഓക്കെ, അത് കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് 4A ആണ്. മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഭാഗം 4A. ഓക്കെ, ഇനി അതിൻ്റെ വകുപ്പ് നോക്കുകയാണെങ്കിൽ വകുപ്പ് 51A നമ്മൾ കടമകൾ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നമ്മളുടെ മൗലിക അവകാശങ്ങൾ ഒരു 12 മുതൽ 35 വകുപ്പ് വരെ ഇത്രയും വകുപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് ആകെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് 51A എന്ന വകുപ്പിൽ മാത്രമാണ്. ഓക്കെ, ആ ഒരൊറ്റ വകുപ്പിൽ മാത്രമാണ് നമ്മളുടെ മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 ആണെന്ന്. പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നത്, അത് എൻഫോഴ്സ്ഡ് ആയത് 1977 January 3 ഈ ഡേറ്റും കൂടെ ഓർത്തു വെച്ചേക്കുക. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 January 3. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മൗലിക കടമകൾ ആദ്യം ഉണ്ടായിരുന്നില്ല, 1950 January 26 അംഗീകരിക്കുന്ന സമയത്ത് നമ്മളുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 1976 അത് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നും പറഞ്ഞു. അങ്ങനെ അഥവാ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നിട്ടുള്ള നമ്മളുടെ ഭരണഘടനയിൽ നമ്മൾ വേറൊരു കാര്യം ചേർക്കുകയാണെങ്കിൽ അത് നമ്മൾ ഭേദഗതി വരുത്തി എന്നാണല്ലോ പറയുക. ഓൾറെഡി ഉണ്ടായിരുന്ന സാധനത്തിൽ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിനെ ഭേദഗതി എന്ന് പറയുന്നു. ആ നമ്മൾ ഈ മൗലിക കടമകൾ എന്നുള്ള ആശയം നമ്മളുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളതിൻ്റെ ഭേദഗതി 42 ഭേദഗതിയാണ്. ഓക്കെ, ഭരണഘടനയിൽ മൗലിക കടമകൾ ചേർത്തിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് 42 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, 42 അത് 1976 42 ഭേദഗതി ചെയ്തത്. ഇനി 1976 എന്ന് പറയുമ്പോൾ അത് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു.
അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഓക്കെ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 1976 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 42-ാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എത്ര മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്? 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2002 86-ാം ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം 11 ആക്കി. ഓക്കെ, എപ്പോഴും അപ്പം 2 പ്രാവശ്യം ഭരണഘടനാ ഭേദഗതി ഇതിനായിട്ട് മൗലിക കടമകളിലേക്കായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ 42-ാം ഭരണഘടനാ ഭേദഗതി ആദ്യം നടത്തി, അത് എത്ര മൗലിക കടമകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു? 10 മൗലിക കടമകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകളുടെ എണ്ണം 11 ആക്കിയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറന്റ്ലി നമുക്ക് മൗലിക കടമകൾ എന്ന് പറയുന്നത് 11 കടമകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 2002 86-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഈ 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ടാണ് ആ 11-ാമത്തെ മൗലിക കടമ വന്നത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ടതിൻ്റെ സാഹചര്യം ഒരുക്കേണ്ടത് അവരുടെ രക്ഷിതാക്കളുടെ കടമയാണ് എന്നുള്ളത് മൗലിക കടമയായിട്ട് അതും 11-ാമത്തെ മൗലിക കടമയായിട്ട് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളാക്കി മാറ്റിയിരുന്നു. ഓക്കെ, ഇനി 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടെ തന്നെ ഈ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ അവകാശമാക്കി മാറ്റിയും കൂടിയിട്ടുണ്ടായിരുന്നു. മൗലിക അവകാശം കൂടി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് 21A വകുപ്പ് പ്രകാരമാണ് അത് മൗലിക അവകാശമാക്കി മാറ്റിയത്. ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 ആയത് 11-ാമത്തെ കടമയായിട്ട് നമ്മൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 21A വകുപ്പ് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ 11 മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ മൗലിക കടമകൾ എന്നുള്ള ഭാഗത്തിൽ നിന്നും ഇത് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക കടമകളിൽ പെട്ടതേത് അല്ലെങ്കിൽ പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 11 മൗലിക കടമകളും നന്നായിട്ടൊന്ന് വായിച്ച് വെച്ചേക്കുക. കാണാതെ പഠിക്കണമെന്നല്ല, എന്നാലും അത് ഏതാണ് വകുപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ മൗലിക കടമകളിൽ ഫസ്റ്റ് കടമ ഏതാണെന്ന് നോക്കിയാൽ അതിൻ്റെ വകുപ്പ് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ 51A അതുപോലെ തന്നെ ബ്രാക്കറ്റിലാണ് ഈ കുഞ്ഞ് എ വരിക. സ്മോൾ ലെറ്റർ എ വരുന്നത് അതിൻ്റെ ബ്രാക്കറ്റിലായിരിക്കും വരിക. ഓക്കെ, മൗസ് പോയിൻ്റർ വെച്ച് എഴുതുന്നതുകൊണ്ടുള്ള അപാകതയാണ്, വെരി സോറി. സോ ഇത് 51A ബ്രാക്കറ്റിലെ ചെറിയ എ എന്നാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വകുപ്പ് എഴുതുക. അതായത് ആദ്യത്തെ മൗലിക കടമയുടെ വകുപ്പ് എഴുതുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക, 51A ബ്രാക്കറ്റിലെ സ്മോൾ ലെറ്റർ എ. ഓക്കെ, അപ്പോൾ 51A ബ്രാക്കറ്റിലെ എ ഫസ്റ്റ് കടമ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അതായത് ഭരണഘടനയെ അനുസരിക്കണം, അതുപോലെ തന്നെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും അതുപോലെ തന്നെ ഭരണഘടന അനുബന്ധിച്ച് വരുന്ന സ്ഥാപനങ്ങളെയും നമ്മളുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും എല്ലാത്തിനെയും ആദരിക്കുക. ഓക്കെ, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം.
എന്നുള്ളത്. നമ്മൾ അതുണ്ടല്ലോ, ദേശീയ പതാകനെ എങ്ങനെയൊക്കെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താൽ അത് ഡിസ്റെസ്പെക്ട് ആവും എന്നുള്ളതെല്ലാം നമ്മൾ അറിയാവുന്നതാണ്. അപ്പോൾ ദേശീയ പതാകേനെ, ദേശീയ ഗാനത്തിനെ ഭരണഘടന പറയുന്ന ഭരണഘടന അനുബന്ധമായി വന്നിട്ടുള്ള സ്ഥാപനങ്ങളെ, അതേ മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും ഭരണഘടനയെയും അനുസരിക്കുകയും വേണം, ഇവരെയെല്ലാം ബഹുമാനിക്കുകയും വേണം. ഓക്കെ, അതാണ് 51A ഫസ്റ്റ് കടമയായിട്ട് പറയുന്നത്. ഓക്കെ, 51A വകുപ്പിലെ ആദ്യത്തെ കടമയായിട്ട് പറയുന്നത് ഇവരെ ബഹുമാനിക്കാനും അനുസരിക്കാനുമാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കടമ എന്താണെന്ന് നോക്കിയാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക എന്നതായിരുന്നു രണ്ടാമത്തെ കടമ. ഓക്കെ, ഇനി മൂന്നാമത്തെ കടമ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഇനി ഈ അഖണ്ഡത എന്ന വാക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അഖണ്ഡത, അതായത് നമ്മളുടെ 42 ഭേദഗതി ചെയ്തല്ലോ. നമ്മൾ 42 ഭേദഗതി എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാമായിരുന്നു ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടായിരുന്ന മേഖലകൾ? ഒരുപാട് മേഖലകളിൽ 42 ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിലെ അതുകൊണ്ട് തന്നെ 42 ഭേദഗതി എന്നുള്ളത് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണല്ലോ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ആ മിനി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിലായിരുന്നു നമ്മൾ എന്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്? 3 വാക്കുകൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ആ ഇൻറ്റഗ്രിറ്റി ആണ് എന്ത്? അഖണ്ഡത, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതിലെ അഖണ്ഡത എന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, അപ്പോൾ ഈ അഖണ്ഡത എന്ന വാക്ക് പ്രിയാമ്പിളിൽ ചേർത്ത ഭേദഗതിയും 42 ഭേദഗതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം, അതായത് 42 ഭേദഗതി പ്രകാരം ചുടെ തന്നിരിക്കുന്ന വാക്കുകളിൽ ഏതാണ് ചേർത്തിട്ടുള്ളത് എന്ന് ചോദിക്കാം. എന്നിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ യൂണിറ്റി എന്നും തന്നു എന്ന് വെച്ചാൽ ഇതിലേതാണ് ആ 42 ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്താത്തത് എന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ യൂണിറ്റി എന്നായിരിക്കും. അതിൽ ചേർത്തിട്ടുള്ളത് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്ക്, അഖണ്ഡത എന്ന വാക്കായിരുന്നു അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മൗലിക കടമകളിലെ മൂന്നാമത്തെ കടമയാണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത്. അപ്പോൾ ആദ്യത്തെ ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ അവരെയെല്ലാം ആദരിക്കണം. രണ്ടാമത്തേത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക എന്നുള്ളതും, അതുപോലെ മൂന്നാമത്തേതാണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും ഒരു കടമയായിട്ട്, ഒരു മൂന്നാമത്തെ കടമയായിട്ട് പറയുന്നുണ്ട്. ഇനി നാലാമത്തെ കടമ, രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജമായിരിക്കുക. ഓക്കെ, രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജമായിരിക്കുക. അതായത് ഇപ്പം നമുക്ക് പ്രളയം വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സുനാമി വന്നു, അപ്പം നമ്മളുടെ രാജ്യത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതിന് നമ്മളുടെ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ അതിനും സജ്ജരായിരിക്കണം എന്നുള്ളതാണ് ഈ നാലാമത്തെ കടമ പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കടമ എന്ന് പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്കതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. ഓക്കെ, പിന്നീട് സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം. മതമായിക്കോട്ടെ, അവരുടെ ഭാഷയായിക്കോട്ടെ, അവർ ജീവിക്കുന്ന പ്രദേശമായിക്കോട്ടെ, അവരുടെ വിഭാഗമായിക്കോട്ടെ, എന്നിവയ്ക്ക് അതീതമായി എല്ലാവർക്കിടയിലും സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. അല്ലാതെ അടിയുണ്ടാക്കാൻ ശ്രമിക്കാതെ സാഹോദര്യം വളർത്താൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ മൗലിക കടമയായിട്ട് പറയുന്നത്. ഇനി ആറാമത്തെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, എഫ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മൾ കാലങ്ങളോളം പിന്തുടർന്ന് വന്നിട്ടുള്ള നല്ല കുറച്ച് സാംസ്കാരിക പൈതൃകങ്ങളുണ്ട്, അവയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. ഇനി ഏഴാമത്തെ, പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ,
വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏഴാമത്തെ കടമയായിട്ട് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ, അതായത് എല്ലാ പരിസ്ഥിതി പ്രദേശങ്ങളെയും സംരക്ഷിക്കുകയും അവിടെയുള്ള ജീവികളോട്, പുറത്തുള്ള ജീവികളോട് എല്ലാവരോടും അനുകമ്പ പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊരു കടമയായിട്ട് നമ്മളുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, എട്ടാമത്തെ കടമയായിട്ട് പറയുന്നത് ശാസ്ത്രീയ വീക്ഷണം, മാനവികത, അന്വേഷണാത്മകത എന്നിവ വികസിപ്പിക്കുക. ഓക്കെ, ശാസ്ത്രീയ വീക്ഷണം, മാനവികത, അന്വേഷണാത്മകത എന്നിവ വികസിപ്പിക്കുക. നമ്മൾ ഈ അടുത്ത് കുറച്ച് ന്യൂസുകളിൽ കുറച്ചൊന്ന് കൂടുതലായി കയറി വന്ന വാക്കായിരുന്നു സയന്റിഫിക് ടെമ്പർ എന്നുള്ളത്. ഓക്കെ, സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് അത് തന്നെയാണ് ഈ ശാസ്ത്രീയ വീക്ഷണം എന്നുള്ളതും. ഓക്കെ, അതായത് നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ എന്താ പറയുക, ഇന്ത്യയിൽ പൊതുവെ അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ് എന്നുള്ള ഒരു ഇത് ഉണ്ടായിരിക്കും, ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാനായിട്ട് ശാസ്ത്രീയ വീക്ഷണം കൂട്ടുക, അതുപോലെ തന്നെ മാനവികത കൂട്ടുക, അന്വേഷണാത്മകതയും കൂട്ടുക, അറിയാനുള്ള ആകാംക്ഷയും കൂട്ടുക, അതായത് എന്നിവ വികസിപ്പിക്കുക എന്നത് നമ്മളുടെ ഒരു കടമയാണ്. ഓക്കെ, ഇനി അടുത്ത കടമ എന്ന് പറയുന്നത് പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒൻപതാമത്തെ കടമ എന്താണ്? പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇനി പത്താമത്തെ കടമയായിട്ട് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. അതായത് നമ്മളുടെ കഴിവെല്ലാം പുറത്തെടുത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തുക. അതായത് കായിക രംഗത്തായിക്കോട്ടെ, പഠനത്തിൻ്റെ രംഗത്തായിക്കോട്ടെ, ഇപ്പോൾ വലിയ വലിയ ഇതിലെത്തുന്നതായിക്കോട്ടെ, ഇപ്പോൾ ഗൂഗിൾ CEO എന്നെല്ലാം പറയുന്ന ആ ഒരു മേഖലകളിലേക്കും എല്ലാവരുടെയും എത്തിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര് ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. 86 ഭേദഗതി പ്രകാരം വന്നിട്ടുള്ള മൗലിക കടമയാണ് ഈ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. അത് രക്ഷിതാക്കളുടെ കടമയായിട്ടാണ് പറയുന്നത്. ഓക്കെ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഓക്കെ, അത് 11 കടമയായിട്ട് 2002 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഈ 10 കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമായിരുന്നു? 42 ഭേദഗതി പ്രകാരം 1976. ഓക്കെ, അപ്പം ഈ 11 മൗലിക കടമകൾ ഒന്നുകൂടെ നോക്കിയാലോ, അതായത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട്, അതായത് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വായിക്കാതിരിക്കാനുള്ള ഒരിതായിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ, അതായത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക, പിന്നെ എല്ലാ ദേശീയ പതാക, ദേശീയ ഗാനം, സ്ഥാപനം അവരെല്ലാം ആദരിക്കുക. ഇത് ഒന്നാമത്തെ കടമ. ഇനി രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് ഉന്നത ആദർശങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് കേട്ടാൽ അത് രണ്ടാമത്തെ കടമ. ഓക്കെ, ഇനി ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും എന്നെല്ലാം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ. ഇതിലിപ്പോൾ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്ന് പറഞ്ഞാൽ 3 വാക്കുകളില്ലേ, അപ്പം അത് നമ്മുടെ 3 കടമ, അതായത് C ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി രാഷ്ട്രസേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജമായിരിക്കുക. അപ്പോൾ ഈ 3 കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളുടെ സേവനം രക്ഷിക്കാനുള്ള അതെല്ലാം സജ്ജമായിട്ടിരിക്കാൻ പറയുന്നതാണ് 4 കടമ, D കടമ. ഇനി 5 കടമ പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം, പിന്നെ സ്ത്രീകൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് 5 കടമയിലായിട്ട് പറയുന്നത്, അതായത് ഈയിൽ പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം, പിന്നെ സ്ത്രീകളുടെ കാര്യം. അങ്ങനെ 5 പറയുന്നുണ്ട് 5 മൗലിക കടമയിൽ. ഓക്കെ, ഇനി 6 കടമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പറഞ്ഞു, അതിനുശേഷം നമ്മളുടെ ഇന്ത്യയുടെ പൈതൃകത്തെ ബഹുമാനിക്കുക. ഓക്കെ, ഇന്ത്യയുടെ പൈതൃകത്തെ ബഹുമാനിക്കാൻ ആദ്യം സ്ത്രീകളെ, അതായത് 5 സ്ത്രീകളെയും ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ബഹുമാനിക്കാൻ പറയുന്നത് പൈതൃകത്തെ.
ഓക്കെ. അതിനുശേഷം പറയുന്നത്, അതായത് ഏഴാമത്തെ ആയിട്ട് പറയുന്നതാണ്, പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ സ്ത്രീകളെയും പൈതൃകത്തെയും ബഹുമാനിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ പരിസ്ഥിതിനെ സംരക്ഷിക്കുക, ജീവികളോട് അനുകമ്പ കാട്ടുക. അതൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ, പരിസ്ഥിതിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, അതായത് നമ്മളുടെ ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും എല്ലാം വികസിപ്പിക്കുക. നമ്മളുടെ ഉള്ളിൽ കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ പൊതുസമ്പത്ത്, പൊതുസമ്പത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഓക്കെ. അപ്പം നമ്മളുടെ ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയൊക്കെ കൂടി എന്ന് വെച്ചാൽ നമ്മളുടെ അക്രമം നമ്മൾ കുറയുമല്ലോ. കുറച്ച് വിവരം വരുന്ന സമയത്ത് നമുക്ക് അക്രമം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മളുടെ ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും എല്ലാം കൂടുമ്പോൾ നമുക്ക് അക്രമം ഉപേക്ഷിക്കാം. അപ്പം അക്രമം ഉപേക്ഷിക്കുകയും പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അടുത്തതായിട്ട് കണക്കാക്കുക. ഓക്കെ, ഒൻപതാമത്തെ കടമയായിട്ട് കണക്കാക്കുക. ഇനി പത്താമത്തെ എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും, അത് അവസാനത്തെയാണെന്ന് വിചാരിച്ചേക്കുക, അതായത് ആദ്യം ഉണ്ടാക്കിയതിൽ അവസാനത്തെയാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക എന്നുള്ളത് പത്താമത്തെയാണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. ഇനി പതിനൊന്ന് പിന്നെ അറിയുമല്ലോ, അത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് പതിനൊന്നാമത്തെ കടമയും. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ്. ഓക്കെ, ഇത്രയും മാത്രമാണ് മൗലിക കടമകൾ എന്നുള്ള ഭാഗത്തിൽ നിന്നും മോസ്റ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല്ലാത്ത പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? നമ്മളുടെ ആദ്യം ലോകത്തിൽ തന്നെ ആദ്യമായി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് രാജ്യമായിരുന്നു? അത് ജപ്പാനായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ്. പിന്നെ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പിന്നെ ഏത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 എന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3 എന്നുള്ളത് നന്നായി തന്നെ ഉറപ്പിച്ചു വെച്ചേക്കുക. ഇനി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്നാണ്, 1976 നടത്തിയിട്ടുള്ള 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി 42 ഭേദഗതി തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഈ 42 ഭേദഗതി 42 ഭേദഗതിയിൽ ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 42 ഭേദഗതി ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു, അതിൻ്റെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അതുപോലെ തന്നെ 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകൾ മാത്രമാണ് കൂട്ടിച്ചേർത്തിരുന്നത്. പിന്നീടാണ് 2002 എന്ത് കൂടി ചേർത്തത്, 11 കടമ കൂടി ചേർത്തത്. അത് കടമ ആ 11 മൗലിക കടമ ചേർക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് 86 ഭേദഗതിയാണ്. അങ്ങനെയാണ് മൗലിക കടമകളുടെ എണ്ണം 11. ഓക്കെ, ഈ 86 ഭേദഗതി എന്ന് പറയുന്ന സമയത്ത് ആ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ആണല്ലോ 11 കടമയായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയതും ഈ 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെയാണ്. അത് 21A എന്ന വകുപ്പിലാണ് വിദ്യാഭ്യാസം, അതായത് 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റിയതും. അതും ഇവിടെയൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ നിലവിൽ നമുക്ക് 11 മൗലിക കടമകളാണ് ഉള്ളത്. ഓക്കെ, ഇനി വിട്ടുപോയൊരു പോയിന്റ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ തന്നെ കടമകൾ, പ്രിയാമ്പിൾ, ഇത് മൂന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും പ്രിയാമ്പിളും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇത് നീതിനിഷ്ഠങ്ങളല്ല എന്ന വാക്കും ഉണ്ട്. ഓക്കെ, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല എന്നതിന് വേറൊരു വാക്കെന്ന് പറയുന്നത് നീതിനിഷ്ഠങ്ങളല്ല എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പിന്നെ നമ്മൾ നോക്കി 11 മൗലിക കടമകളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൗലിക കടമകൾ എന്നുള്ള ഭാഗത്തിൽ നിന്നും PSC ഇതുവരെയും ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും ഇനി എന്തെങ്കിലും മൗലിക കടമകളിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും എല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ നോട്ട് നമ്മൾ ടെലഗ്രാമിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം കൂടി ഫോളോ ചെയ്യുക. ഇനി ഇത് അറിയാത്ത PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ഒരു ചാനലിനെ കുറിച്ച് അറിയാത്ത കുട്ടികൾക്കായിട്ട് നമ്മളുടെ ചാനലിലെ ഈ വീഡിയോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന പൗരത്വം എന്ന ഭാഗവും ഈ മൗലിക കടമകൾ എന്ന ഭാഗവും എല്ലാം ഒന്ന് റിവൈസ് ചെയ്തും പഠിച്ചും ഇരിക്കുക. ഭരണഘടന എന്നുള്ള ഒരു പോർഷൻ മുഴുവനായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ എക്സാമുകൾ ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സാം എന്ന് പറയുമ്പോൾ കുറച്ച് നിറച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ പോയിൻസും എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.